വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് പാക്കേജുകളും പണിക്കൂലിയിൽ വൻ ഇളവുകളും. സ്വാഗതം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക്. കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാട്. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന വി നാരായണൻ മാസ്റ്റർ സ്കൂളിന് സജ്ജീകരിച്ച് നൽകിയത് ആധുനിക ഗണിത ലാബ്. ഓൺലൈൻ വഴി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഗണിത ലാബിന്റെ സമർപ്പണം നടത്തിയത്. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന വി നാരായണൻ മാസ്റ്റർ സ്കൂളിന് സജ്ജീകരിച്ച് നൽകിയ ആധുനിക ഗണിത ലാബിന്റെ സമർപ്പണം ഓൺലൈൻ വഴി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഈ മാറ്റങ്ങൾക്ക് കാരണത്താൽ ഏറ്റവും മുമ്പ് നിൽക്കുന്നത് നമ്മുടെ അധ്യാപകരൊക്കെയാണ്. നമ്മുടെ അധ്യാപകർ നമ്മുടെ അധ്യാപകരും സ്കൂൾ പുറത്തുനിന്നുള്ള അധ്യാപകർ കുട്ടികൾക്ക് ജോലി എഡിറ്റ് സ്റ്റുഡൻസ് മാറികാലത്തിൽ അധ്യാപകർ അറിയിക്കുവാനും അധ്യാപകർ വിവരത്തിലുള്ള ക്രമമുണ്ടായി അധ്യാപകർക്ക് ഒരു മാതൃകയാണ്. 60 കുട്ടികൾക്ക് ഒരേ സമയം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠനം നടത്താവുന്ന സംവിധാനത്തിലാണ് ഗണിത ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് ഇതിനായി നാരായണൻ മാസ്റ്റർ ചിലവഴിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. എംഎൽഎ കെ ടി ജലീലും ഓൺലൈൻ വഴിയാണ് പങ്കെടുത്തത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് റിട്ടയർഡ് ഗണിത വിഭാഗം തലവൻ ഡോക്ടർ ഇ കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. അഗണിതയും ഒരു കണക്കിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ കണക്കിൻ്റെ വിശകലനം അല്ലെങ്കിൽ സ്ഥിരീകരണം അതെല്ലാം വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം. അതൊന്നുമില്ലാതൊരു പ്രസംഗം കുറച്ചു കൂടി എന്നാലും ചില കാര്യങ്ങൾ ഇങ്ങനെ ഓക്കെയാണ്. ഇപ്പൊ നാരായണ മാഷ് അല്ലെങ്കിൽ ഇതൊരു 25 വർഷമായിട്ടോ കാര്യമില്ല. പണ്ട് എന്താ കേരളത്തിലെ സംവിധാനത്തിന്റെ വിദ്യാഭ്യാസ പരിഷ്കാരം മുന്നോടിയായിട്ട് ഒരു സമയം കേരളത്തിന്റെ വിളവാക്കുന്ന ഗണിതം കലയിലും സാഹിത്യത്തിലും എന്ന വിഷയത്തിൽ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കഴുങ്കിൽ മജീദ്, എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ, പഞ്ചായത്ത് അംഗം യു പി പുരുഷോത്തമൻ, വി നാരായണൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഉഷ ടീച്ചർ, പ്രധാന അധ്യാപിക സരോജിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സനിൽ കുമാർ കൊട്ടാരത്തിൽ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് സലാം പോത്തന്നൂർ നന്ദിയും പറഞ്ഞു. എൻ സി വിനൂസ്, എടപ്പാൾ.